KMIC News. നാടിൻ്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ, വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. വിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് KMIC നടത്തിയ റമദാൻ ക്യാമ്പയിന് ധന്യമായ സമാപനം. ക്ലിപ്പ് കള്ളന്മാർ സോഷ്യൽ മീഡിയയിൽ വിലസുന്നു. കള്ളുകുടിയെക്കുറിച്ച് ത്വാഹിർ സഖാഫി നടത്തിയ പ്രഭാഷണം കട്ടുമുറിച്ച് പ്രചരിപ്പിച്ചത് KMIC ന്യൂസ് പിടികൂടി. ഈ മാസം 28 CM സെന്ററിൽ ആരംഭിക്കുന്ന CM വലുല്ലാഹി ആണ്ട് നേർച്ചയ്ക്ക് അന്തിമരൂപമായി. അഖിലേന്ത്യാ മെഡിക്കൽ പരീക്ഷാ നിർദ്ദേശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കയ്യേറ്റമെന്ന് SSF. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ പർദ്ദ ധരിച്ച് പരീക്ഷ എഴുതാമെന്ന് ഹൈക്കോടതി. മുംബൈ സ്ഫോടനക്കേസ് യാക്കൂബ് മേമന്റെ വധശിക്ഷ 30 നടപ്പാക്കും. വാർത്തകൾ വിശദമായി. മുംബൈ സ്ഫോടനക്കേസ് പ്രതി യാക്കൂബ് മേമന്റെ വധശിക്ഷ ഈ മാസം 30 നടപ്പാക്കും. വധശിക്ഷ ഒഴിവാക്കണമെന്ന തെറ്റുതിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളിക്കൊണ്ടാണ് വധശിക്ഷ ശരിവച്ചത്. ചീഫ് ജസ്റ്റിസ് HL ദത്തുവാണ് വധശിക്ഷ ഉറപ്പാക്കിയ തീരുമാനം വിധിച്ചത്. കേസിന്റെ വിചാരണയിൽ യാതൊരു പിഴവും വന്നിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നീതിയുക്തമായാണ് അന്വേഷണം നടന്നത്. ഇക്കാരണത്താലാണ് വധശിക്ഷ ശരിവെക്കുന്നതെന്ന് കോടതി പറഞ്ഞു. വധശിക്ഷ പുനഃപരിശോധനാ ഹർജി നേരത്തെ തള്ളിയിരുന്നു. വധശിക്ഷ ഒഴിവാക്കാനുള്ള ദയാഹർജിയും രാഷ്ട്രപതി തള്ളിയിരുന്നു. 1993 മുംബൈ സ്ഫോടനക്കേസിലെ മുഖ്യപ്രതി ടൈഗർ മേമന്റെ സഹോദരനാണ് യാക്കൂബ് മേമൻ. ടൈഗർ മേമന് ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഈ കേസിലെ ആദ്യ വധശിക്ഷയാണിത്. മുംബൈയിലെ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കുക. വധശിക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയായതായി മഹാരാഷ്ട്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. 1993 മാർച്ച് 12 നടന്ന സ്ഫോടനത്തിൽ 257 പേർ കൊല്ലപ്പെടുകയും 700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മേമൻ സഹോദരന്മാരാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് തെളിഞ്ഞിരുന്നു. 2007 ടാഡ കോടതിയാണ് യാക്കൂബ് മേമന് വധശിക്ഷ വിധിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മതം അനുശാസിക്കുന്ന വസ്ത്രം ധരിക്കാമെന്ന് ഹൈക്കോടതി. കോഴിക്കോട് സ്വദേശികളായ 2 പെൺകുട്ടികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോഴിക്കോട്ട് സ്വദേശികളായ ആസിയ അബ്ദുള്ള കരീം, നാദിറ റഹീം എന്നീ കുട്ടികളാണ് ഹർജി നൽകിയത്. ഈ വിധി ഇവർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. ഇരുവർക്കും ഇനി പർദ്ദ ധരിച്ച് പരീക്ഷ എഴുതാം. CBSE പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിച്ച പെൺകുട്ടികളുടെ ഹർജി പരിഗണിച്ച കോടതി വസ്ത്രത്തിന് വിലക്ക് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 കുറക്കാൻ ശുപാർശ. വിവാഹമോചനത്തിന് തൊലാക്ക് രീതി ഒഴിവാക്കണമെന്നും ശുപാർശ. വിശദമായ റിപ്പോർട്ടിലേക്ക്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം 18 ഏകീകരിക്കണമെന്നതടക്കമുള്ള ശുപാർശ ഉൾക്കൊള്ളുന്ന ഡോക്ടർ പാമരാജ്പുത്ത് സമിതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പരിഗണനക്കെടുത്തു. വേർപിരിഞ്ഞ ഭാര്യയെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഭർത്താവിനൊപ്പം പോകാൻ നിർബന്ധിക്കുന്ന ഹിന്ദു വിവാഹ നിയമത്തിലെ വ്യവസ്ഥ ഇല്ലാതാക്കുക, ഒറ്റയിരുപ്പിൽ 3 മൊഴിയും ഒരുമിച്ച് ചൊല്ലുന്ന മുസ്ലിം വിവാഹ നിയമത്തിലെ മുത്തലാക്ക് നിരോധിക്കുക, ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള വിവാഹമോചനത്തിന് 2 വർഷം കാത്തിരിക്കണമെന്ന ക്രിസ്ത്യൻ വിവാഹ നിയമത്തിലെ വ്യവസ്ഥ 1 വർഷമാക്കുക എന്നിവയും സർക്കാർ പരിഗണനക്കെടുത്ത സമിതി ശുപാർശകളിൽ ഉൾപ്പെടും. ഭാര്യയുടെ സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധത്തിന് മാനഭംഗ കുറ്റം ചുമത്തണമെന്നും സമിതി നിർദ്ദേശിച്ചു. വോട്ടവകാശ പ്രായപരിധി എല്ലാവർക്കും 18 സ്ഥിതിക്ക് ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 പെൺകുട്ടികളുടേത് 18 ആക്കിയത് ന്യായീകരിക്കാനാകില്ല. 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിലും സമിതി മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യുന്ന യുവതി യുവാക്കൾ അപേക്ഷ നൽകി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ 1
മാസം കാത്തിരിക്കണമെന്ന് വ്യവസ്ഥ മാറ്റി ഒരാഴ്ചയാക്കണം. അപേക്ഷ രജിസ്റ്റർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്ന രീതി വിവാഹിതരാവാൻ തീരുമാനിച്ചവർക്ക് അപകടമുണ്ടാക്കുന്നതാണെന്നും ഒഴിവാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. സ്ത്രീകളെ കടുത്ത പീഡനങ്ങൾക്കിരയാക്കുന്ന സായുധസേന പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്നാണ് സമിതിയുടെ മറ്റൊരു ശുപാർശ. ഭാര്യയുടെ സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധം മാനഭംഗ കുറ്റമാക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം 497 വകുപ്പ് ഭേദഗതി ചെയ്യുക. സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമല്ലാതാക്കുക. വേശ്യവൃത്തിക്ക് നിർബന്ധിതരാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും കുറ്റവാളികളായി കണക്കാക്കാതിരിക്കുക എന്നിവയും ശുപാർശകളിലുണ്ട്. വേറിട്ട് കഴിയുന്ന ഭാര്യയെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവ്വം ഭർത്താവിനൊപ്പം വിടുന്ന ഹിന്ദു വിവാഹ നിയമത്തിലെ വ്യവസ്ഥ ഭാര്യ പുരുഷന് കൈവശം വെക്കാനുള്ളതാണെന്ന മനസ്ഥിതിയിൽ നിന്നും ഉടലെടുത്തതാണെന്ന് സമിതി കുറ്റപ്പെടുത്തി. ഭാര്യയെ 3 പ്രാവശ്യം മൊഴിചൊല്ലിയെന്ന് ഏകപക്ഷീയമായി പറയുന്ന മുസ്ലിം വിവാഹ നിയമത്തിലെ മുത്തലാഖിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണം. മുസ്ലിം ഭാര്യമാരുടെ ജീവിതം യാതനാപൂർണവും അരക്ഷിതവുമാക്കുന്നതാണ് ഈ സമ്പ്രദായം. 4 ഭാഗങ്ങളായി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിന് കൈക്കൊള്ളേണ്ട നടപടി ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ശില്പശാല തിങ്കളാഴ്ച ചർച്ച ചെയ്തു. ശുപാർശകളുടെ ചൈതന്യം ഉൾക്കൊണ്ട് റിപ്പോർട്ടിനെ പ്രയോഗവൽക്കരിക്കണമെന്ന് മേനകാ ഗാന്ധി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കെഎംഐസി ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണ് വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലികൾ, ധർമ്മ സാക്ഷികൾക്കു കർമ്മ ബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണ് വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലികൾ, ധർമ്മ സാക്ഷികൾക്കു കർമ്മ ബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPB പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണ് വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലികൾ, ധർമ്മ സാക്ഷികൾക്കു കർമ്മ ബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. CM വലുല്ലാഹി റളിയല്ലാഹുഅൻഹു 25-ാം ആണ്ട് നേർച്ച ഈ മാസം 28, 29, 30 തീയതികളിൽ മടവൂർ CM സെന്ററിൽ നടക്കും. ആണ്ട് നേർച്ച പരിപാടികൾക്ക് ഇന്നലെ നടന്ന സ്വാഗതസംഘ യോഗത്തിൽ അന്തിമരൂപം നൽകി. 28-ന് വൈകുന്നേരം 6-ന് സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയത്തങ്ങൾ വാവാടിന്റെ നേതൃത്വത്തിൽ മക്കാം സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമാകും. 6:30 കുഞ്ഞിസിദി കോയത്തങ്ങൾ കൊയിലാട്ട് പതാക ഉയർത്തും. 7 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം പ്രാർത്ഥന നിർവഹിക്കും. KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മതപ്രഭാഷണം നടത്തും. 29 വൈകുന്നേരം 7:30 സയ്യിദ് സക്കരിയ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ റഹ്മത്തുള്ള സഖാഫി എളമരം ഉദ്ഘാടനം ചെയ്യും. ഷാഫി സഖാഫി മുണ്ടമ്പ്ര മതപ്രഭാഷണം നടത്തും. 29 രാവിലെ 11 CM വലുല്ലാഹിയുടെ മുഹിബീങ്ങൾ CM സെന്ററിൽ ഒത്തുചേരും. പരിപാടിയിൽ CM സെന്റർ ജനറൽ സെക്രട്ടറി TK അബ്ദുറഹ്മാൻ ബാക്കവി ആമുഖ പ്രഭാഷണം നടത്തും. സയ്യിദ് ഇല്യാസ് ഹൈദ്രോസ് എരുമാട് പ്രാർത്ഥന നിർവഹിക്കും. അബ്ദുൽ ഖാദർ മുസ്ലിയാർ എടപ്പള്ളി അധ്യക്ഷത വഹിക്കും. സമസ്ത വൈസ് പ്രസിഡന്റ് ആലിക്കുഞ്ഞു മുസ്ലിയാർ ഷിറിയ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 നടക്കുന്ന ഷാദുലി റാത്തീബിന് സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ സയ്യിദ് മുഹ്സിൻ അവേലം CP ഷാഫി സഖാഫി അബ്ദുൽ ലത്തീഫ് സഖാഫി മമ്പുറം നേതൃത്വം നൽകും. 30 വൈകുന്നേരം 7 നടക്കുന്ന സമാപന ദിക്രദുആ സമ്മേളനത്തിന് സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കമാകും. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ അധ്യക്ഷത വഹിക്കും.
എ പി മുഹമ്മദ് മുസ്ലിയർ കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കും. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തും. ദിക്റുദ്വ ആത്മീയ സമ്മേളനത്തിന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി, മുല്ലക്കോയത്തങ്ങൾ പെരുമണ്ണ, മുഹമ്മദ് തുറാബ് തങ്ങൾ തുടങ്ങി നിരവധി സയ്യിദരും പണ്ഡിതരും സംബന്ധിക്കും. ഈ മാസം 25 നടക്കുന്ന അഖിലേന്ത്യാ മെഡിക്കൽ പരീക്ഷയിൽ ക്രമക്കേട് തടയാനെന്ന പേരിൽ CBSE കൊണ്ടുവരാനുദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങളിൽ പലതും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മേലുള്ള കയ്യേറ്റമാണെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത പരിശോധനകളും നിയന്ത്രണങ്ങളുമാണ് CBSE നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫലത്തിൽ വിദ്യാർത്ഥികളെ മുഴുവൻ കോപ്പിയടിക്കാരായി ചിത്രീകരിക്കുന്നവയാണ് ഈ നിർദ്ദേശങ്ങൾ. എവിടെയെങ്കിലും നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പരീക്ഷാർത്ഥികളെ ഒന്നടങ്കം സംശയത്തിന്റെ കരിനിഴലിൽ നിർത്താനുള്ള നീക്കം ആശങ്കാജനകമാണ്. പരീക്ഷ കുറ്റമറ്റതാക്കാനും ക്രമക്കേടുകൾ തടയാനും മറ്റനേകം വഴികളുണ്ടെന്നിരിക്കെ ഇത്തരം പ്രാകൃത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ പരീക്ഷാ നടത്തിപ്പിൽ തങ്ങളുടെ കഴിവുകേട് വെളിപ്പെടുത്തുകയാണ് CBSE അധികൃതർ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികളുടേതുൾപ്പെടെ വസ്ത്രപരിശോധനയും ചെവിക്കുള്ളിൽ ടോർച്ചടിച്ച് നോക്കുന്നതും പോലുള്ള നിർദ്ദേശങ്ങൾ CBSEയെ സാമൂഹ്യ മധ്യ പരിഹാസ്യമാക്കിയിരിക്കുകയാണ്. തീവ്രവാദികളോടെന്ന പോലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയെ അപകടത്തിലാക്കും. ഇത് തിരിച്ചറിഞ്ഞ് മെഡിക്കൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ CBSE തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മടവൂർ CM അലുല്ലാഹിയുടെ വീടായ ചിറ്റടിമീത്തലിൽ നടന്ന ആണ്ട് നേർച്ച ഇന്ന് സമാപിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന മക്കാം സിയാരത്തോടെയാണ് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്നലെ വൈകിട്ട് നടന്ന ഖാദിരിയ റാത്തിബിന് സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകി. ഷാദുലി റാത്തിബിന് CP ഷാഫി സഖാഫി, ഉബൈദുള്ള സഖാഫി, അബ്ദുലത്തി സഖാഫി നേതൃത്വം നൽകി. സമാപന ദിനമായ ഇന്ന് രാവിലെ 8 ബുർദ മജ്ലിസ് നടന്നു. 9 സയ്യിദ് യൂസുഫ് ഉൽ ജിലാനി വലുത്തൊരു പതാക ഉയർത്തിയതോടെ സമാപന സംഗമത്തിന് തുടക്കമായി. ദിക്റുദ്വ സമ്മേളനത്തിന് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ജഫർ തങ്ങൾ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി. ചിറ്റടിമീത്തലിൽ ആരംഭിക്കുന്ന ആയിഷ ഹജ്ജുമ സ്മാരക ഹിഫ്ലുൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. വൈകിട്ട് 3 നടന്ന അന്നദാനത്തോടെ ആണ്ട് നേർച്ച സമാപിച്ചു. വിശുദ്ധ റമലാനിനോടനുബന്ധിച്ച് KMIC നടത്തിയ റമലാൻ ക്യാമ്പയിന് ധന്യമായ സമാപനം. റമലാൻ ക്യാമ്പയിനിൽ ശ്രദ്ധേയമായ ഇനങ്ങളായിരുന്നു KM ഭാവംസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷൻ, ഖത്മുൽ ഖുർആൻ സംഗമങ്ങൾ, TT അഹ്സനി അബുദാബിയുടെ നേതൃത്വത്തിൽ റമലാൻ നാളുകളിലെ പ്രത്യേക ഹദീസ് ക്ലാസുകൾ, ഹുസൈൻ കാമിൽ സഖാഫിയുടെ ക്ലാസുകൾ, നാസറുദ്ദീൻ അൻവരി വടുതലയുടെ ബദർ അനുസ്മരണ പ്രഭാഷണം, ഷിഹാബ് സവാമയുടെയും സാബിർ വിളയൂരിന്റെയും സമകാലിക വിഷയാവതരണങ്ങൾ തുടങ്ങിയവ. മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്ന ഭാവമുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷൻ റമലാൻ ചരിത്രം, മാലപ്പാട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ചോദ്യങ്ങൾ മൃദുലമായിരുന്നെങ്കിലും ഉത്തരങ്ങളിൽ ചിലത് കടുപ്പമായിരുന്നെന്ന് മത്സരാർത്ഥികൾ പറയുന്നു. വാശിയേറിയ മത്സരത്തിൽ 1 കരസ്ഥമാക്കിയത് കാസർകോട് ജില്ലയിലെ മഞ്ചേശ്വരം മിയാപ്പടവ് സ്വദേശി ഉമൈദി 313 എന്ന ID മഞ്ചേശ്വരം മലുഹർ സന്തതിയാണ്. 10,000 സമ്മാന തുകയായി ലഭിച്ചത്. 2 7,000 തുക. കരസ്ഥമാക്കിയത് കരീം BHR എന്ന ID KMIC ന്യൂസ് റിപ്പോർട്ടർ കൂടിയായ കരീം ഏലംകുളമാണ്. 3 കരസ്ഥമാക്കിയത് ഓൺലൈൻ കിസ് എന്ന അജ്ഞാത ID സുഹൃത്താണ്. 5,000 സമ്മാന തുക. 3 കരസ്ഥമാക്കിയ ഓൺലൈൻ കിസ് എന്ന ID സുഹൃത്ത് റമദാനിലെ 25 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെങ്കിൽ കരീം ഏലംകുളം 26 ഉത്തരം നൽകിയാണ് 2 കരസ്ഥമാക്കിയത്. അതേസമയം ഒരു ദിവസം പോലും വിട്ടുപോവാതെ 28 ഉത്തരം നൽകിയാണ് ഹുമൈദി 313 1 കരസ്ഥമാക്കിയത്. KMIC റമദാൻ ക്യാമ്പയിനിന്റെ മറ്റൊരു പ്രധാന ഇനമായിരുന്നു ഖത്മുൽ ഖുർആൻ. അപൂർവങ്ങളിൽ അപൂർവം മാത്രം ലഭിക്കാവുന്ന നിമിഷങ്ങളായിരുന്നു KMIC വിശ്വാസികൾക്കായി ഒരുക്കിയത്. സൌദി, UAE, ഒമാൻ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, മലേഷ്യ, ഈജിപ്ത്, ആഫ്രിക്ക, USA, UK, ഇന്ത്യ, ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങളിൽ നിന്നാണ് വിശ്വാസികൾ ഖത്മുൽ ഖുർആനിൽ പങ്കെടുത്ത് സായൂജ്യമടഞ്ഞത്. 5,000 ഖത്മുകളാണ് വിശ്വാസികൾ ഖത്മുൽ ഖുർആൻ സംഗമത്തിൽ സമർപ്പിച്ചത്. റമദാനിന്റെ അവസാന ദിനങ്ങളിൽ മദീനയിലും മർക്കസിലും നടന്ന പരിപാടികളിൽ ഖത്മുൽ ഖുർആനു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. KMIC ഓൺലൈനിൽ നടത്തിയ ഖത്മുൽ ഖുർആൻ സംഗമത്തിൽ KMIC ചെയർമാനും SYS സുപ്രീം കൌൺസിൽ അംഗവുമായ സയ്യിദ് യൂസുഫ് ഉൽ ബുഖാരി വലത്തൂർ ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. മദീന മുനവ്വറയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വെച്ച് നടത്തിയ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ആത്മീയതയുടെ നവ്യാനുഭൂതി പകർന്നു. ICF സൌദി നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയ തങ്ങളായിരുന്നു ദുആ മജ്ലിസിന് നേതൃത്വം നൽകിയത്.
ഇത് ക്ലിപ്പ് കള്ളന്മാരുടെ കാലം. ക്ലിപ്പ് കട്ടുമുറിച്ച് ഫിത്തിന പരത്താൻ ഒരു സംഘം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതായാണ് സൂചന. സുന്നി പ്രവാസികളുടെ പ്രസംഗങ്ങൾ തിരഞ്ഞുപിടിച്ച് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ചേളാരി വഹാബി മുക്കൂട്ടുമുന്നണി ലോബിയാണ് ഇത്തരത്തിൽ കള്ളക്ലിപ്പുകൾ പ്രചരിപ്പിക്കാൻ ചുക്കാൻ പിടിക്കുന്നത്. കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കട്ടുമുറിച്ച് ഖുതുബ മലയാളത്തിൽ വേണമെന്ന് പ്രചരിപ്പിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. കള്ളുകുടിയെക്കുറിച്ചുള്ള താഹിർ സഖാഫി മഞ്ചേരിയുടെ പ്രഭാഷണം ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. താഹിർ സഖാഫിയുടെ പ്രസംഗത്തിന്റെ പകുതി മുറിച്ചപ്പോൾ കള്ള് കുടിക്കണം എന്ന് നിർബന്ധിക്കുന്ന ക്ലിപ്പായി മാറി. കള്ളുകുടിയന്മാരായ ചില മുക്കൂട്ടുമുന്നണി പ്രവർത്തകരായിരിക്കാം ഇതിന്റെ പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. കള്ളക്ലിപ്പ് ലോബികൾ പ്രചരിപ്പിച്ച താഹിർ സഖാഫിയുടെ പ്രസംഗം കേൾക്കാം. ഉദാഹരണത്തിന് പറയട്ടെ, മദ്യപാനം രാജ്യത്തെ വലിയൊരു ജനവിഭാഗം ഇഷ്ടപ്പെടുന്നു മദ്യപാനത്തെ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് മദ്യപാനത്തെ ഒരിക്കലും എതിർക്കുകയില്ല, എതിർക്കേണ്ടതില്ല, എതിർക്കാൻ റബ്ബിനാവില്ല. കാരണം റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ള റബ്ബ് മദ്യപിക്കരുതെന്ന് പറയില്ല. പടച്ച റബ്ബിന്റെ ശൈലി അതല്ല, മറിച്ച് പടച്ച റബ്ബ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അനുവദിച്ച് നൽകുകയാണ്. ഇപ്പോ പ്രസംഗ റൂട്ടിലേക്ക് കയറുന്നുണ്ട്. ദൂരെ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ പ്രസംഗം ശ്രദ്ധിക്കാം. കാരണം റബ്ബിന് നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നതും ഉണ്ട്. അത് ഉസ്താദുമാരൊക്കെ പലപ്പോഴും പറയാത്തതാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോ സ്വാഭാവികമായും അടുത്ത് വരാമല്ലോ. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പറയില്ല. റബ്ബിനതിനാവില്ല. കാരണം റബ്ബ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കാൻ സ്നേഹിക്കുന്ന റബ്ബിനൊരിക്കലും ആവില്ല. ഓർത്തു നോക്കൂ, നിങ്ങളൊരു കുട്ടിയെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കും. നിങ്ങൾ കാവുന്നതൊക്കെ ആ കുട്ടി ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കും. റബ്ബിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യപ്പെടുന്നതൊന്നും ചെയ്യാൻ റബ്ബ് അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. റബ്ബ് പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. മദ്യപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മതത്തിന്റെ കൂടെ നിൽക്കാൻ മദ്യപിച്ചു പോയ അനുജന്മാരെ നിങ്ങൾക്ക് കഴിയില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നാം മദ്യപിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ കൂടെ നിൽക്കാൻ പഠിക്കുക. എന്താണ് ഞാൻ ഈ പറയുന്നത്? കാരണന്മാർക്ക് വേണ്ടി മുന്നിൽ സീറ്റ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അവരെന്നോട് ദേഷ്യപ്പെടാക്ക, ഞാനുള്ളത് തന്നെയാ പറയുന്നത്. അലങ്കാരത്തിന് പറയുന്നൊന്നുമല്ല. റബ്ബ് തീർച്ചയായും പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെ എതിർക്കാൻ റബ്ബ് ഒരിക്കലും വരില്ല. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും കള്ളു കുടിക്കാൻ സഖാഫി സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ സർട്ടിഫിക്കറ്റ് ക്ലിപ്പ് കള്ളന്മാർക്ക് മാത്രം. രണ്ടു വർഷം മുമ്പ് കോടമ്പുഴ ദേവാ കോളേജിൽ വെച്ച് ലഹരിയുടെ പിടിയിലമർന്ന യുവാക്കളോട് എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണമാണ് കള്ളുകുടിക്കായി മുക്കൂട്ടുമുന്നണി ദുരുപയോഗം ചെയ്തത്. ക്ലിപ്പ് കള്ളന്മാർ കട്ട പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാം. പടച്ച റബ്ബ് നമ്മോട് എന്തേ ആവശ്യപ്പെട്ടിട്ടുള്ളു? മോനെ, നീ കുടിക്കണമെന്നാണ് റബ്ബിന്റെ ഭാഷ. നീ കുടിക്കണമെന്നാണ് റബ്ബിന്റെ ഭാഷ. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നു, ഒരിക്കലും കുടിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, പറയില്ല. മറിച്ച് റബ്ബ് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, മോനെ, ഇപ്പോൾ നിനക്ക് പ്രായമായിട്ടില്ല, നിനക്ക് ആരോഗ്യമുറച്ചിട്ടില്ല, നിന്റെ ആമാശയം ക്ലിയറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ദഹനശേഷി ക്ലിയറായി വന്നിട്ടില്ല. അതുകൊണ്ട് ഒരല്പം ക്ഷമിക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് നീ കുടിച്ചാൽ ഒരു തവണ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോ 1500 തിരിച്ചറിവിന്റെ സെല്ലാണ് നിനക്ക് നഷ്ടപ്പെടുന്നത്. ഒരൊറ്റ തവണ മദ്യപിക്കുമ്പോ 1500 തിരിച്ചറിവിന്റെ സെല്ല് നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകരാട്ടത്തിൽ ഒരിടത്തും ഇതുവരെ മരുന്നു കണ്ടെത്താത്ത ഭീകരമായ 3 രോഗങ്ങൾ മദ്യം വഴി മാത്രം നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. 36 രോഗങ്ങൾക്ക് ഉപകാരമാണ് മദ്യം. 57 രോഗങ്ങൾക്ക് മരുന്ന് ഉപകരിക്കില്ല, എഫക്ട് ചെയ്യില്ല മദ്യപാനിക്ക്. ക്യാൻസറിലെ 74% മദ്യം സ്പോൺസർ ചെയ്യുന്നതാണ്. ആക്സിഡന്റിൽ 86% മദ്യം വക വരുന്നതാണ്. രാജ്യത്ത് നടക്കുന്ന കുടുംബ കലഹങ്ങളിൽ 90% മദ്യത്തിന്റെ വകയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വലിയ വലിയ ആക്രമണങ്ങളിൽ പ്രധാന വില്ലൻ മദ്യമാണ്. രാജ്യത്തുണ്ട്
ഉണ്ടാകുന്ന ജയിൽ പുള്ളികളിൽ മഹാഭൂരിപക്ഷം മദ്യം വഴി വന്നവരാണ്. രാജ്യത്ത് നടക്കുന്ന കൊലയാളികളിലെ ഭൂരിപക്ഷം മദ്യപാനികളാണ്. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വലിയ ആത്മഹത്യകളിൽ പ്രധാന പങ്കാളിത്തം മദ്യത്തിന്റേതാണ്. അതുകൊണ്ട് ഇപ്പോൾ മദ്യപിച്ചുകൂടാ, ഒരല്പസമയം കാത്തിരിക്കുക. ഒരല്പസം, ഒരു 70 കൊല്ലം, കേവലം ഒരു 70 കൊല്ലം. ആ 70 കൊല്ലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ മോനെ, നിന്റെ മുമ്പ് 70,000 കൊല്ലമല്ല, 7,000 കോടി വർഷം അല്ല നിന്റെ മുമ്പ് കഴിഞ്ഞുപോയത്. ഇനി വരാനിരിക്കുന്നത് 70,000 കോടി വർഷവുമല്ല, ആ ദീർഘമായ കാലയളവിൽ കേവലം 70 കൊല്ലം. വളരെ ചെറിയൊരു കാലഘട്ടം, ഒരു ചെറിയ സോഡ കുടിക്കുന്ന ടൈം. ആ 70 കൊല്ലം ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് 70 വർഷത്തിന്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ട്. അവിടെ നിനക്കൊരു ശരീരം വരാനുണ്ട്. ആ ശരീരത്തെ ആക്രമിക്കാൻ രോഗാണുക്കൾ ശ്രമിച്ചാൽ നടക്കില്ല. ആ ശരീരത്തിന് ക്ഷീണമില്ല, ആ ശരീരത്തിന് രോഗമില്ല, ആ ശരീരത്തിന് ടെൻഷനില്ല, ആ ശരീരത്തിന് വിഷമമില്ല, ആ ശരീരത്തിന് ഒരു പ്രയാസവും ഇല്ല, ഒരു ടോയ്ലറ്റ് പോകേണ്ട ബുദ്ധിമുട്ട് പോലുമില്ല. ലഹുമാ ഇഷ്ടഹൂ, ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന ലോകം. അങ്ങനൊരു ലോകമുണ്ട്, അങ്ങനൊരു ലോകമുണ്ട്. ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, അങ്ങനെ ഒരു ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഏകദേശം 70 കൊല്ലം കഴിഞ്ഞിട്ട്, അഥവാ ക്ലിപ്പ് കള്ളന്മാർ 6 അടി മണ്ണിലായ ശേഷം മറ്റൊരു ലോകത്ത് വെച്ച് കള്ളുകുടിക്കാമെന്ന് പ്രസംഗിക്കുന്ന ഭാഗമാണ് തെറ്റിദ്ധാരണ പരത്താൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ പർദ്ദ ധരിച്ച് പരീക്ഷ എഴുതാമെന്ന് ഹൈക്കോടതി. മുംബൈ സ്ഫോടനക്കേസ് യാക്കൂബ് മേമന്റെ വധശിക്ഷ 30 നടപ്പാക്കും. അഖിലേന്ത്യാ മെഡിക്കൽ പരീക്ഷാ നിർദ്ദേശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കയ്യേറ്റമെന്ന് SSF. വിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് KMIC നടത്തിയ റമദാൻ ക്യാമ്പയിന് ധന്യമായ സമാപനം. ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 കുറയ്ക്കാനും വിവാഹമോചനത്തിന് തുലാഖ് രീതി ഒഴിവാക്കാനും ശുപാർശ. ഈ മാസം 28 CM സെന്ററിൽ ആരംഭിക്കുന്ന CM വലുല്ലാഹി ആണ്ട് നേർച്ചയ്ക്ക് അന്തിമരൂപമായി. ക്ലിപ്പ് കള്ളന്മാർ സോഷ്യൽ മീഡിയയിൽ വിലസുന്നു. കള്ളുകുടിയെക്കുറിച്ച് ത്വാഹിർ സഖാഫി നടത്തിയ പ്രഭാഷണം കട്ടുമുറിച്ച് പ്രചരിപ്പിച്ചത് KMIC ന്യൂസ് പിടികൂടി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com, sunnionlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.